श्रीनारायण परमगुरवे नमः। शिशिरे कुर्वदे शान्तैः कटाक्षैः शिष्यसञ्जयान् ब्रह्मविद्याकोविदाय तस्मै श्रीगुरवे नमः। എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മളുടെ ശ്രീനാരായണ ധർമ്മം വിജയകരമായി നമുക്ക് പര്യവസാനിപ്പിക്കുവാനായി ഭഗവാന്റെ കൃപ കൊണ്ട് സാധിച്ചു. ഇന്ന് നമ്മൾ ഗുരുവിൻ്റെ കൃതി ഗുരു സംസ്കൃതത്തിലും മലയാളത്തിലും തമിഴിലുമായിട്ട് ധാരാളം കൃതികൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഗദ്യവും പദ്യവും സൂത്രങ്ങളും മന്ത്രങ്ങളുമൊക്കെയാണ് അതിനകത്തുള്ളത്. അപ്പം ഇവിടെ നമ്മൾ ഇന്ന് എടുക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഗുരുവിൻ്റെ ഗദ്യത്തിലുള്ള ഒരു പ്രാർത്ഥന എന്ന രൂപത്തിലാണ്, ഗദ്യപ്രാർത്ഥന എന്ന് പറയുന്നത്. എത്രയോ വ്യക്തികൾ ഈ പ്രാർത്ഥന ദിവസവും ചൊല്ലുന്നുണ്ട്. ഇപ്പോൾ ശിവഗിരി മഠത്തിലാണെങ്കിൽ പർണശാലയിൽ നടക്കുന്ന വൈകുന്നേരത്തെ സമൂഹ പ്രാർത്ഥനയിൽ ഇത് ദിവസവും ചൊല്ലാറുള്ളതാണ്. പലരും മരണ വീട്ടിൽ പ്രാർത്ഥന നടത്തുമ്പോൾ ഈ ഇത് ചൊല്ലി കൊടുക്കുകയും മറ്റുള്ളവർ ഏറ്റുചൊല്ലുകയും ചെയ്യാറുണ്ട്. ക്രിസ്തുമത വിശ്വാസികൾ പ്രാർത്ഥിക്കുന്ന പോലെ ആ ഒരു ട്യൂണിലാണ് ഇതും കിടക്കുന്നത്. ഇത് വെറുമൊരു ഗദ്യ പ്രാർത്ഥന എന്നുള്ള രൂപത്തിൽ അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു അദ്വൈത വേദാന്ത കൃതിയാണ് ഇതിനകത്ത് ഗുരു സന്നിവേശിപ്പിച്ചിരിക്കുന്നത്. ജ്ഞാനത്തെയാണ്, അറിവിനെയാണ്, ഒരു പ്രത്യേക ഒരു ദേവതയെ അല്ല ഇവിടെ പറയുന്നത്, പരാമർശിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ സത്തായിട്ട് നിലകൊള്ളുന്ന പരമ്പൊരുളിനെയാണ്, അത് പരമാത്മാവെന്നാണ് പറയുന്നത്. ഈ പരമാത്മാവ്, ജീവാത്മാവും പരമാത്മാവും പൊതുവെ നമ്മൾ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ വ്യക്തി, ഈ ശരീരത്തിൽ ഉള്ള ആത്മാവിനെ ജീവാത്മാവെന്നും ഈ പ്രപഞ്ചത്തെ മൊത്തം നിറഞ്ഞ് നിൽക്കുന്ന, ഇതിനെല്ലാം സാക്ഷിയായിട്ട് വർത്തിക്കുന്ന, ഇതിനെല്ലാം പ്രകാശം കൊടുക്കുന്ന അദൃശ്യമായിട്ടുള്ള, അതിനെ ബ്രഹ്മം, പരമ്പൊരുൾ, പരമാത്മാവ്, ദൈവം എന്നൊക്കെയാണ് വാക്കുകൾ കൊണ്ട് വിവക്ഷിക്കുന്നത്. ഈ ജീവാത്മാവിൽ നിന്നും അല്ലെങ്കിൽ പരമാത്മാവിൽ നിന്നും ഭിന്നമല്ല ജീവാത്മാവ്. ജീവാത്മാവും പരമാത്മാവും ഒന്നു തന്നെയാണ് എന്നുള്ള അറിവിലേക്ക് മനുഷ്യനെ ഉയർത്തുക, അതാണ് ഗുരുക്കന്മാർ ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരും അറിവില്ലായ്മ കൊണ്ട് ഞാൻ പാപിയാണ്, ഞാൻ ജീവനാണ്, ഞാൻ ദുഃഖിതനാണ് എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ കൊണ്ട് നമ്മളിവിടെ ഈ സംസാര സമുദ്രത്തിൽ ഇങ്ങനെ
മുങ്ങി താണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസാര സമുദ്രത്തിൽ മുങ്ങിത്താണ് പോകേണ്ടവരല്ല എന്നുള്ള അറിവിലേക്ക് യഥാർത്ഥം എന്താണ് എന്ന് കാട്ടിത്തരുവാനാണ് ഈ സംസാര സമുദ്രം താണ്ടി അക്കരെ എത്തിയിട്ടുള്ള ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈ സത്യത്തെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്രാഹ. അപ്പോൾ ലോകത്തിലുള്ള എല്ലാവരും കേൾക്കണം, അറിയണം. എന്ത്? നമ്മളാരും ദുഃഖികളല്ല, നമ്മളാരും പാപികളല്ല, നമ്മൾ ആരാണ്? പിന്നെ അമൃതസ്യ പുത്രാഹ, അമൃതത്വത്തിൻ്റെ പുത്രന്മാരാണ്, പുത്രിമാരാണ്. ഈ സ്ത്രീലിംഗവും പുല്ലിംഗവും ഒക്കെ ശരീരത്തിനെ ആശ്രയിച്ചുകൊണ്ട് പറയുന്നതാണ്. സ്ത്രീ ശരീരത്തിലും പുരുഷ ശരീരത്തിലും കുടികൊള്ളുന്നത് ഒരേ ചൈതന്യമാണ്. അതുകൊണ്ട് അമൃതസ്യ പുത്രാഹ എന്ന് പറയുമ്പോൾ, അമൃതത്വത്തിൻ്റെ പുത്രന്മാരാണ് എന്ന് പറയുമ്പോൾ, ഭാഗികമായിട്ടുള്ള ഒരു തലത്തിലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ ഒരു അമൃതത്വം മരണമില്ലാത്ത, ഒരിക്കലും മരിക്കാത്ത ചൈതന്യമാണ് നമ്മളുടെ യഥാർത്ഥ സ്വരൂപമെന്നുള്ള അറിവിലേക്ക് നിങ്ങൾ ഉണരണം എന്നാണ് ഋഷിമാരെല്ലാവരും നമ്മളോട് ശക്തമായ രീതിയിൽ ഉദ്ഘോഷിച്ചത്. പക്ഷേ ആ അറിവിനെ ഉൾക്കൊള്ളുവാൻ പറ്റിയ ഒരു ഹൃദയവിശാലത നമ്മളിലില്ലാതെ പോയി. അതിന് നമുക്ക് പറയാവുന്ന കാരണം മായയാണ്. മായയിൽ നമ്മൾ ഭ്രമിച്ച് ഭൗതികമായിട്ടുള്ള വസ്തുക്കളിൽ നമ്മുടെ മനസ്സ് വ്യാപരിച്ച്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ വ്യാപരിച്ച് അല്പമായിട്ടുള്ള സുഖത്തിൻ്റെ പുറകെ, നൈമിഷികമായിട്ടുള്ള സുഖത്തിൻ്റെ പുറകെ നമ്മൾ അലയുകയാണ്. അത് നൈമിഷികമാണെന്ന് അറിഞ്ഞുകൊണ്ട് അല്ല പോകുന്നത്, അതാണ് ആത്യന്തികമായിട്ടുള്ള സുഖമെന്ന് വിചാരിച്ചുകൊണ്ട്. അവിടെയാണ് തെറ്റിദ്ധാരണ. മോഹാകുലരാം ഞങ്ങൾ എന്ന് ആശാൻ പാടിയതും അവിടെയാണ്. ഞങ്ങൾ മോഹാകുലരാണ്, ഞങ്ങൾ ഒന്നിനെ വേറൊന്നായിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ഇത് നമ്മൾ പാടുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഏതിലാണ് എൻ്റെ മോഹം എന്ന് എനിക്കറിയുന്നില്ല. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. അവിടെയാണ് ഗുരുവിൻ്റെ അല്ലെങ്കിൽ ഈ ജീവൻമുക്തരായിട്ടുള്ള യഥാർത്ഥത്തിൽ ജ്ഞാനത്തെക്കുറിച്ച് അവനവനെക്കുറിച്ച് തിരിച്ചറിഞ്ഞിട്ടുള്ളവരുടെ പ്രാധാന്യം. അവരാണ് നമ്മുടെ ഗുരുക്കന്മാർ. അവനവനെക്കുറിച്ചുള്ള തെളിച്ചമില്ലാത്തവർ നമ്മുടെ ഗുരുക്കന്മാരല്ല. അവർ ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രം, അവർക്കതിനകത്ത് ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് പ്രണവം ഉണർന്ന് പിറപ്പൊഴിഞ്ഞവൻ മാത്രമാണ് യഥാർത്ഥ ഗുരു. അവനെയാണ് നമ്മൾ സേവിക്കേണ്ടത്, അവനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ദേവതയെ ആരാധിക്കുന്ന പോലെയല്ല, കർപ്പൂരം ഒഴിഞ്ഞു വെക്കുക എന്നുള്ളതല്ല, കുറച്ച് പുഷ്പങ്ങൾ കൊണ്ട് ഗുരുവിൻ്റെ തലയിൽ കൊണ്ട് ഇടുക എന്നുള്ളതല്ല, ഗുരുവിൻ്റെ തലയിലൂടെ അഭിഷേകം ചെയ്യുക എന്നുള്ളതല്ല. മറിച്ച് ആ ഗുരു ജ്ഞാനത്തിലൂടെ എങ്ങനെയാണ് നിൻ്റെ ഈ അറിവില്ലായ്മ മാറ്റേണ്ടത്, ഈ മായ മൂടുപടം മാറ്റേണ്ടത് എങ്ങനെ എന്ന് തിരിച്ചറിയാൻ ഉപദേശിക്കുന്ന ഉപദേശരത്നങ്ങളെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുക. അപ്പോഴാണ് ഉപാസന പൂർത്തിയാകുന്നത്. ഒരിക്കൽ രമണ മഹർഷി തണുപ്പ് കാലത്താണ്, പാവം ഒരു കൗപീനം ഉടുത്ത മാത്രമാണ് അവിടെ എപ്പോഴും ഇരിക്കുന്നത്. തെലുങ്ക് നാട്ടിൽ നിന്ന് വന്ന ഭക്തന്മാർക്ക് പരിസരബോധമോ കോമൺ സെൻസോ
ഇല്ലാത്തവരായിരിക്കും. അവരുടെ ഭക്തിയുടെ ഭാവമാണ്. അപ്പം ഭഗവാൻ രമണ മഹർഷി എന്നൊക്കെ പറയുമ്പോൾ അവരുടെ വിചാരം ഈ മനുഷ്യ ശരീരത്തിന് യാതൊരു രീതിയിലുള്ള സെൻസേഷനും ഇല്ല എന്ന അവരുടെ വിചാരം. ഭഗവാൻ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. ക്ഷേത്രത്തിലിരിക്കുന്നവരെ ഭഗവാൻ നമ്മൾ പറയും. ആ വിഗ്രഹത്തിലേക്ക്, അത് ശിലാവിഗ്രഹമാണ്, ആ വിഗ്രഹത്തിലേക്ക് ഏത് മഞ്ഞുകാലത്തും ഏത് ചൂടുകാലത്തും ഈ അഭിഷേകങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന് വികാര വിചാരങ്ങൾ ഉണ്ടാകുന്നില്ല, അതിന് അങ്ങനെയുള്ള സെൻസേഷൻ ഉണ്ടാകുന്നില്ല. കാരണം എന്താണ്? അത് നിർജീവമായിട്ടുള്ള ഒരു ശിലയാണ്. പക്ഷേ ആളുകൾ വിചാരിക്കുന്നത് ഭഗവാൻ ശ്രീനാരായണ ഗുരു, ഭഗവാൻ രമണ മഹർഷി എന്നൊക്കെ പറയുമ്പോൾ അതേപോലെ എന്തോ ഒരു വിഗ്രഹമാണ് എന്നുള്ള തോന്നലാണ്. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? ഒരു കരിക്ക് കൊണ്ടുവന്നിട്ട് രമണ മഹർഷിയുമായിട്ട് മറ്റുള്ള ശിഷ്യന്മാർ ഭക്തന്മാരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറകിൽ ടക്ക് എന്നൊരു ശബ്ദം കേട്ടു. മഹർഷി തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പ് തന്നെ മഹർഷിയുടെ തലയിലൂടെ ഈ ഭക്തന്മാർ ഈ കരിക്കും അഭിഷേകം ചെയ്യാറ്. നോക്കൂ എത്ര ബാലിശമായിട്ടുള്ള, ഭക്തന്മാരുടെ തലത്തിൽ അത് വലിയ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ മഹർഷി എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ജ്ഞാനത്തെയാണ്. തന്നിലുള്ള അജ്ഞാനത്തെ മാറ്റുവാൻ വേണ്ടിയിട്ടാണ്. സോഹം ഭാവേന പൂജയേ ത്യജേത് അജ്ഞാന നിർമാല്യം, സോഹം ഭാവേന പൂജയേതെന്ന് തന്ത്രശാസ്ത്രം അനുശാസിക്കുന്നുണ്ട്. നീ അജ്ഞാനമാകുന്ന നിർമാല്യത്തെ, ഇപ്പോൾ ക്ഷേത്രത്തിനകത്ത് നിർമാല്യ ദർശനം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. ആ തലേദിവസം പൂജിച്ച പൂക്കളെയും മാലകളെയും ഒക്കെ എടുത്ത് കളഞ്ഞുകൊണ്ട് അവരഭിഷേകം ചെയ്യുകയാണ്. ഇവിടെ പറയുന്ന തന്ത്രശാസ്ത്രം തന്നെ പറയുന്ന എന്താണ്? അജ്ഞാനമാകുന്ന നിർമാല്യത്തെ ത്യജേത് അജ്ഞാന നിർമാല്യം, നീ അജ്ഞാനമാകുന്ന നിർമാല്യത്തെ എടുത്തു മാറ്റിക്കൊണ്ട് എന്തു ചെയ്യണം? സോഹം ഭാവേന പൂജ ചെയ്ത് അവൻ ഞാനാണ് സഹാഹം, അതാണ് സോഹം, അങ്ങനെയാണ് നീ പൂജിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു ഉയർന്ന തലം തന്ത്രശാസ്ത്രത്തിനുണ്ട്, ഭക്തിശാസ്ത്രത്തിനുണ്ട്. പക്ഷേ അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു ബാഹ്യമായിട്ടുള്ള ഒരു ഉപാസനയല്ല വേണ്ടുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇവിടെ അതുകൊണ്ട് തന്നെ ഈ അദ്വൈത സാരത്തെ ഗുരുദേവൻ ഏറ്റവും ലളിതമായ രീതിയിൽ നമ്മളോട് പറഞ്ഞു തരികയാണ്. അപ്പം നമ്മൾക്കുണ്ടാകേണ്ട ഗുണം ഇവിടെ ആ ഒരു സൂക്ഷ്മമായിട്ടുള്ള ഒരു അന്വേഷണ ബുദ്ധി, വിശകലനം ചെയ്യാനുള്ള ബുദ്ധി നമുക്കുണ്ടാകണം. ബാഹ്യമായിട്ട് എത്രയൊക്കെ സുഖങ്ങൾ നമുക്ക് ലഭിച്ചാലും ആരൊക്കെ നമുക്ക് തന്നാലും അത് താൽക്കാലികമാണ്. നമ്മൾക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോഴും ഇങ്ങോട്ട് സ്വീകരിക്കുമ്പോഴും അതെല്ലാം താൽക്കാലികമാണ്. അതുകൊണ്ട് ഈ എപ്പോഴും നമുക്ക് ആത്യന്തികമായിട്ടുള്ള സുഖമുണ്ടാകുന്നത്, ശാന്തിയും സമാധാനവും ലഭിക്കുന്നത് അവനവനിലേക്ക് തിരിയുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ അവനവനായി ഇരിക്കുമ്പോൾ മാത്രമാണ്. അതിന് ഒരുപാട് ഒരുപാട് വിശകലനങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഗുരു ഏറ്റവും ലളിതമായിട്ടുള്ള പദാവലികളിലൂടെ ഈ ആശയത്തെ നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഈ ഇതിലൂടെ കടന്നു പോകാൻ. ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ വീണ്ടും എന്താണ് തുടങ്ങിയ സ്ഥലത്ത് നമ്മൾ നിൽക്കും. നമ്മളിൽ മാറ്റങ്ങൾ ഒന്നും തന്നെ, നമ്മൾ ജീവാത്മാവായിട്ടും അതുപോലെ പരമ്പൊരുൾ ദൈവം നമ്മളിൽ നിന്നും വ്യത്യസ്തനായിട്ടുള്ള പരമാത്മാവായിട്ടൊക്കെ അങ്ങനെ നിൽക്കും. നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ നമ്മൾ പരിഷ്കരിക്കില്ല. നമ്മൾ ജനിക്കുന്നതും മരിക്കുന്നതും ഒരു സ്ഥലത്ത് തന്നെയായി പോവും, അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ ഗുരു അതുകൊണ്ട് പറയുകയാണ്, എന്താണ് കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ മൂന്ന് രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു.
ഇത് നമ്മളിങ്ങനെ വായിച്ചു കഴിയുമ്പോൾ നമുക്കിതിനകത്ത് എന്തെങ്കിലും ഏതെങ്കിലും വാക്കുകൾ അറിയാത്തതായിട്ടുണ്ടോ? ഒരു വാക്കും നമുക്കറിയാത്തതായിട്ടില്ല, നമ്മൾ കേട്ടിട്ടുള്ള വാക്കുകളാണ്. പക്ഷേ ഈ വാക്കുകളിലൂടെ ഗുരു പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ആശയമുണ്ട്. ആ ആശയത്തെ നമ്മൾ സ്വാംശീകരിക്കാത്തത് കൊണ്ടാണ്, ഇതുവരെ നമ്മൾ സ്വാംശീകരിച്ചില്ല, അതുകൊണ്ടാണ് നമ്മളിൽ, നമ്മുടെ ഈ മനസ്സിൽ, നമ്മുടെ ബുദ്ധിയിൽ നമ്മളെക്കുറിച്ചുള്ള ആ തെറ്റിദ്ധാരണ നമുക്ക് മാറ്റാൻ സാധിക്കാതെ പോയത്. ഇപ്പം കാണപ്പെടുന്നത് കണ്ണ് വേണം അല്ലേ? കണ്ണുണ്ടെങ്കിലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കണ്ണില്ലായെങ്കിൽ നമുക്കൊന്നും കാണാമില്ല. അന്ധൻ, അവൻ്റെ ലോകം എന്താണ്? അവൻ്റെ ലോകം, കാരണം ജന്മനാ തന്നെ കണ്ണില്ലായെങ്കിൽ അവന് ഇരുട്ടുള്ള ലോകമാണ്. പ്രകാശം, നമ്മൾ കാണുന്ന പോലെയുള്ള ഒരു പ്രകാശമായിട്ടുള്ള ഒരു ലോകത്തെ, ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു ദൃശ്യത്തെ അവന് കാണാൻ പറ്റില്ല. അവൻ്റെ ലോകം ഇരുട്ടായിരിക്കും. ഇനി കണ്ണുള്ള മറ്റ് ജന്തുക്കളുണ്ട്, പക്ഷികൾ, മൃഗങ്ങൾ, അതുപോലെ എത്രയോ ജീവനുള്ള, കണ്ണുള്ള എത്രയോ ജീവരാശികളാണ് ഇവിടെ ഉള്ളത്, ഈ ഭൂമുഖത്തുള്ളത്. മനുഷ്യൻ കാണുന്ന പോലെയാണോ അവരുടെ കാഴ്ച? ഒരു മൃഗം, ആ മൃഗം നമ്മളെ കാണുന്നതും ഈ പ്രപഞ്ചത്തെ കാണുന്നതും എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല. ആ മൃഗങ്ങൾക്ക് ഇതുപോലെ നമ്മൾ കാണുന്ന പോലെയുള്ള സപ്തവർണ്ണങ്ങളെ കാണാൻ പറ്റുമെന്നറിയില്ല. ഈ പ്രപഞ്ചത്തിലുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുന്ന പോലെ കാണുമ്പോൾ അതിനെ ആ രീതിയിൽ അതിനെ ആസ്വദിക്കാൻ പറ്റുമെന്നറിയില്ല. മനുഷ്യനും കണ്ണുണ്ടായിട്ട് അവന് ആസ്വാദനം എന്നുള്ള ഒരു സംഭവം ഇല്ല എങ്കിൽ ഈ ലോകത്തെ അവനെങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ വീട്ടിൽ വിരിയുന്ന ഒരു റോസാപുഷ്പം, ആ റോസാപുഷ്പത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ച് നമ്മളിൽ എത്ര പേര് ബോധവാന്മാരാണ്? സൂര്യോദയം, ഇന്ന് നമ്മളിൽ പലരും സൂര്യനെ കാണാറില്ല, സൂര്യോദയം കാണാറില്ല. സൂര്യനെ കാണാറുണ്ട്, സൂര്യോദയം കാണാറില്ല, സൂര്യാസ്തമയം കാണാറില്ല. ആ സമയത്തൊക്കെ നമ്മൾ സൂര്യോദയ സമയത്ത് കിടന്നാൽ ഉറക്കമായിരിക്കും, സൂര്യാസ്തമയ സമയത്ത് നമ്മൾ ഓഫീസിലോ അല്ലെങ്കിൽ മറ്റുള്ള തിരക്കുകളായിരിക്കും. ഇനി ഇത് രണ്ടും നമ്മൾ കാണുന്ന സമയത്താണെങ്കിലോ ഈ കാഴ്ചയിൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് നമുക്കറിയുന്നില്ല. നമുക്കതിൻ്റെ മനോഹാരിതയെ അതിലേക്ക് നമുക്ക് ലയിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കാണപ്പെടുന്നതൊക്കെ ശരിയായ രീതിയിൽ ഏത് രീതിയിലാണ് നമ്മൾ കാണുന്നത്? മനുഷ്യൻ്റെ കാഴ്ചയും മൃഗത്തിൻ്റെ കാഴ്ചയും പക്ഷിയുടെ കാഴ്ചയും ഒക്കെ, ഒരു കൊതുകിൻ്റെ കാഴ്ചയും ഒക്കെ എത്ര വ്യത്യസ്തമാണ്! നമ്മൾ അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴാണ് നമ്മൾ അത്ഭുതം കൊണ്ട് നിശ്ചലരായി പോകുന്നത്. ക്രൂരന്മാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ കാഴ്ച ക്രൂരമായി മറ്റുള്ളവനെ ഉപദ്രവിക്കുക, അത് വേറൊരു കാഴ്ചയാണ്. എന്തായാലും ഈ കാണപ്പെടുന്നതൊക്കെ ഗുരു മൂന്ന് രീതിയിലേക്ക് തരംതിരിച്ചിരിക്കുകയാണ്: സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ മൂന്ന് രൂപങ്ങളോട് കൂടിയത് ഗുരു പറയാണ്. സ്ഥൂലമായിട്ടുള്ളത്, സൂക്ഷ്മമായിട്ടുള്ളത്, അതിന് കാരണമായിട്ടുള്ളത്. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം, നമ്മൾ അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമുക്ക് ഈ മൂന്നുണ്ട്, ഓരോ മനുഷ്യനും ഈ മൂന്ന് ശരീരങ്ങളുണ്ട്. സ്ഥൂലമായിട്ടുള്ള ശരീരം നമ്മൾ വളരെ മനോഹരമായി സൂക്ഷിക്കുന്ന, എത്രയോ മണിക്കൂറുകൾ നമ്മൾ കണ്ണാടിയുടെ മുമ്പിലും അല്ലാതെ ജീവിക്കുന്നത് തന്നെ ഈ സ്ഥൂലമായിട്ടുള്ള ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സ്ഥൂല ശരീരത്തെ ഉപേക്ഷിച്ചു പോകേണ്ടി വരുമ്പോൾ, അത് നഷ്ടപ്പെടുമ്പോൾ നമ്മളതിന് മരണമെന്ന് പറയുന്നു. ഇപ്പം നമ്മുടെ കണ്ണുകൊണ്ട്
ഒരു പ്രത്യേക രീതിയിലുള്ള ഇന്ദ്രിയങ്ങളുടെ സെറ്റപ്പ് കൊണ്ടാണ് ഈ ശരീരത്തെ നമ്മൾ ഇങ്ങനെ കാണുന്നത്. സ്ഥൂലമായിട്ടുള്ള ശരീരം തൊട്ടു നോക്കിയാൽ നമുക്കറിയാവുന്ന സ്ഥൂലമായിട്ടുള്ള തടിച്ച അത് എല്ലാവർക്കും ഉള്ളതാണ്. അതുപോലെ തന്നെയാണ് സൂക്ഷ്മമായിട്ടുള്ള ശരീരം. അപ്പോൾ ഈ സ്ഥൂലമായിട്ടുള്ള ശരീരം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ സ്ഥൂലമായിട്ടുള്ള അംശമാണ് ശരീരത്തിൻ്റെ പുഷ്ടിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് ഒരു പ്രായം വരെ ശരീരം വളർന്നുകൊണ്ടിരിക്കും, പുഷ്ടിപ്പെട്ടുകൊണ്ടിരിക്കും. പിന്നെ കുറേ നാൾ അത് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഉണ്ട്. നമ്മളതിനെ കുറേയും കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സൗന്ദര്യ വർധന വസ്തുക്കൾ, നമ്മളുടെ വ്യായാമ മുറകൾ, നമ്മുടെ ഭക്ഷണ രീതികൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളതിന് സപ്പോർട്ടായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കുറേ നാൾ ഒക്കെ ആ രീതിയിൽ അത് സംരക്ഷിക്കപ്പെടും. പിന്നെയോ, പിന്നെയാണ് അത് നാശത്തിലേക്ക് പോകുന്നത്. ഡികെ, നാശത്തിലേക്ക് പോകും, നശിക്കാൻ തുടങ്ങും, തൊലികളൊക്കെ ചുക്കിച്ചുളിയാൻ തുടങ്ങും, കണ്ണിന് കാഴ്ചശക്തി കുറയും, ഇന്ദ്രിയങ്ങൾക്ക് ബലം കുറയും, അങ്ങനെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങും. അങ്ങനെ കുറച്ച് പ്രായമാകുമ്പോൾ ഈ സ്ഥൂല ശരീരം നമ്മൾ വിട്ടുപോകേണ്ടി വരും. അതിന് മരണമെന്ന് പറയും. എത്രയൊക്കെ ശാസ്ത്രം, ഭൗതികശാസ്ത്രം പുരോഗമിച്ചാലും ഇതിന് ഒരു വീണ്ടും ഇതിനകത്തിരുന്ന ശരീരത്തിന് ജീവന് നിലനിർത്തുവാനോ അതിനെ നീട്ടിക്കൊണ്ടുപോകാനോ ശാസ്ത്രത്തിന് പറ്റിയിട്ടില്ല, പറ്റത്തുമില്ല. പല ആളുകളുടെയും ഭൗതികവാദികളെന്ന് അഭിമാനിക്കുന്നവരുടെ ശരീരത്തെ, ഡെഡ് ബോഡിയെ എംബാം ചെയ്തൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് എത്രയോ വർഷങ്ങൾ. ഇപ്പം മമ്മിയൊക്കെ അങ്ങനെയാണ്. ഈജിപ്തിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ കാണാൻ പറ്റും, വലിയ പിരമിഡുകളുണ്ട്. അതിനകത്ത് അന്നത്തെ ഫറവോ രാജാക്കന്മാരുടെ ശവശരീരങ്ങൾ പ്രത്യേക രീതിയിൽ നശിച്ചു പോകാതെ അവർ സൂക്ഷിച്ചിട്ടുണ്ട് എത്രയോ വർഷങ്ങളായി. അതിന് അന്ന് അവർ ഉപയോഗിച്ച മരുന്നുകളുണ്ട്, ഇന്നത്തെ പോലെയുള്ള ഇതല്ല, അന്ന് ഉപയോഗിച്ച മരുന്നുകളുടെ. അത് കണ്ടുപിടിക്കാൻ വേണ്ടി അവരെത്രയോ ശ്രമിച്ചിട്ടുണ്ട്. അവരും പറയുന്നത് ഒരു പുനർജന്മം ഉണ്ടാകുമ്പോൾ ഈ ശരീരം വീണ്ടും അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അതുവരെ അത് ശവമാണ്. എത്രയോ സ്ഥലങ്ങളിൽ അത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഭൗതികവാദികളായിട്ടുള്ള ആളുകൾ എല്ലാം നശിച്ചു പോകുന്നതാണ് എന്ന് പറയുന്നവർ അവരുടെ ശരീരത്തെ എന്തിനാണ് സൂക്ഷിച്ചു വെക്കുന്നത്? സ്ഥൂലമായിട്ടുള്ള ശരീരം. ശാസ്ത്രം എത്രമാത്രം അഡ്വാൻസ് ആയിട്ട് പോകുമ്പോഴും ഈ ശരീരത്തിനകത്ത് കുടികൊള്ളുന്ന ജീവനെ തിരിച്ച് അതിനകത്തേക്ക് കൊണ്ടുവരുവാനോ അങ്ങനെ മാറ്റി നിർത്തുവാനോ ഉള്ളൊരു വിദ്യ അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് യോഗികളായിട്ടുള്ളവർ, ജ്ഞാനികളായിട്ടുള്ളവർക്കൊക്കെ മാത്രമാണ് അതിൻ്റെ രഹസ്യം പിടികിട്ടിട്ടുള്ളത്, മറ്റുള്ളവർക്കില്ല. ഇപ്പം എന്തായാലും അത് വലിയൊരു ശാസ്ത്രമാണ്. മനുഷ്യൻ അവൻ വലിയ അഹങ്കാരിയായിട്ടൊക്കെ പോകുമ്പോൾ അവൻ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്കൊന്ന് ശ്രദ്ധിച്ചാൽ അവൻ്റെ അഹങ്കാരമൊക്കെ തനിയെ പോകും. അതുകൊണ്ട് ഈ ശരീരത്തിലേക്ക് എപ്പോഴാണ് ജീവൻ പ്രവേശിക്കുന്നത് എന്നും ഈ ശരീരത്തിൽ നിന്ന് എപ്പോഴാണ് ജീവൻ വിട്ടുപോകുന്നത് എന്ന് പോലും ശാസ്ത്രത്തിന് പിടികിട്ടാത്തൊരു പ്രഹേളിയായി നിലകൊള്ളുകയാണ്. അവിടെയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മഹർഷിമാർ, യോഗികൾ, ജ്ഞാനികൾ അതിന് വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകിയിട്ടുള്ളത്. അത് ഈ എത്ര
ഭൗതികമായിട്ട് എത്ര സുന്ദരമായിട്ടുള്ള ഒരു ശരീരമാണെങ്കിലും മോശമായിട്ടുള്ള ശരീരമാണെങ്കിലും ഒരു നിമിഷത്തിൽ അത് വിട്ടു പോകേണ്ടത് ആയിട്ടുണ്ട്. കാരണം ഈ ശരീരം ഉപയോഗിക്കുന്നത് ആ ജീവനാണ്. ജീവൻ ഇങ്ങനെ അതിൻ്റെ കർമ്മത്തിൽ അത് നേടുന്ന ഒരുപാട് ഒരുപാട് നല്ല കർമ്മങ്ങളും ചീത്ത കർമ്മങ്ങളൊക്കെ ഉണ്ട്. ആ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുവാൻ വേണ്ടി ആണ് ഈ ശരീരത്തെ അത് കൊണ്ടു നടക്കുന്നത്. വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നല്ലതായാലും ശരി, ഇപ്പം നമുക്ക് മാറാവ്യാധികളുണ്ട്. ആ മാറാവ്യാധികൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ പുറകിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് ആ ജീവൻ ചെയ്തിട്ടുള്ള മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ള പാപത്തിന് അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള പാപത്തിൻ്റെയും പുണ്യത്തിൻ്റെയും ഫലമാണ് ഇവിടെ അനുഭവിക്കുന്നത്. മടിയന്മാരായിട്ടും ഒക്കെ നമ്മൾ ഈ പേരും പറഞ്ഞ് മാറാൻ പാടില്ല. പക്ഷേ അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വശം എന്ന് പറയുന്നത് അതാണ്. അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം ഇത്ര ഒരു അസുഖം വരുന്നു, മറ്റൊരാൾക്ക് വരുന്നില്ല, അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അവിടെയാണ് മനുഷ്യൻ ബാഹ്യമായിട്ട് മാത്രം ചില കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചാൽ പോരാ, മറിച്ച് അവൻ അതിൻ്റെ പുറകിലേക്കും അന്വേഷിക്കണം. അങ്ങനെ ഒരു സ്ഥൂലമായിട്ടുള്ള ശരീരത്തിൽ കുടികൊള്ളുന്ന ജീവൻ്റെ ഗതിയും അതുപോലെ അത് അനുഭവിക്കേണ്ട കർമ്മ നിയമങ്ങളും ഒക്കെ എങ്ങനെ എന്ത് എന്നുള്ള ഒരു ചോദ്യങ്ങളൊക്കെ നമ്മളിലേക്ക് ഉരുത്തിരിഞ്ഞു വരികയാണ്. ഒരുപക്ഷെ അങ്ങനെയുള്ള ചോദ്യങ്ങളിലൂടെയാണ് മഹർഷിമാർക്ക് ഈ ഉത്തരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. മുൻവിധികളില്ലാതെ അതിന് സനാതന ധർമ്മം എന്നാണ് പറയുന്നത്. അതിന് ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കാതെ വന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഇവിടെ ഈ കണ്ണുകൊണ്ട്, നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നത് സ്ഥൂലമായിട്ടുള്ള ശരീരം, വസ്തുക്കൾ, സ്ഥൂലമായിട്ടുള്ള വസ്തുക്കൾ കാണും, ശരീരം കാണും. ഇതാർക്കും നിഷേധിക്കാൻ പറ്റുന്നതല്ല. ആദ്യം നമ്മളിതിനെ അംഗീകരിച്ചേ പറ്റൂ. അതിന് സ്ഥൂലത്തോടൊപ്പം തന്നെ ഈ സ്ഥൂല ശരീരം നമ്മൾ വിട്ടുകഴിഞ്ഞാൽ, മരിച്ചുപോയി കഴിഞ്ഞാൽ, പിന്നെ ഈ ജീവൻ പോകുന്നത് സൂക്ഷ്മമായിട്ടുള്ള ശരീരത്തിലൂടെയാണ്. അപ്പോൾ നമുക്കിവിടെ സൂക്ഷ്മമായിട്ട് ഉള്ളത് പ്രാണൻ. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പ്രാണമയ കോശം. സൂക്ഷ്മമായിട്ടുള്ള, നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല. ഈ പ്രാണൻ്റെ ഒരു ലെവലുണ്ട്, അത് സൂക്ഷ്മമാണ്. നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അതിനെ അനുഭവിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അനുഭവിക്കാൻ പറ്റത്തില്ല. നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ ഈ പ്രാണനുണ്ട്. വായുവിനെ നമുക്ക് സ്പർശിച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പോവുകയും ചെയ്യുന്നതുകൊണ്ട് അപ്പം നമുക്ക് ഫീൽ ചെയ്യും. കാണാൻ പറ്റിയില്ലെങ്കിലും കണ്ണുകൊണ്ടത് കാണാൻ പറ്റത്തില്ല, പക്ഷെ നമുക്കത് അനുഭവിക്കാൻ പറ്റും. ഉള്ളിലേക്ക് വരുന്നതും പോകുന്നതും അത് സൂക്ഷ്മമാണ്. ആ വായുവിൽ പ്രാണനുണ്ട്. ആ വായുവിനെ ഉള്ളിലേക്ക് എടുക്കുവാൻ പ്രേരിപ്പിക്കുന്ന ശക്തി, അതുപോലെ പുറത്തേക്ക് കളയാൻ പ്രേരിപ്പിക്കുന്ന ശക്തി പ്രാണനാണ്. ആ പ്രാണൻ്റെ സഞ്ചാരം ശരിയായ രീതിയിൽ സംഭവിക്കാതെ വരുമ്പോഴാണ് ശരീരം പണിമുടക്കുന്നത്, ബ്രെയിൻ പണിമുടക്കുന്നത്, നമ്മൾക്ക് ശരീരം തളർന്നു പോകുന്നത്. അതുപോലെ ഇപ്പോൾ പാൻക്രിയാസ് ഗ്ലാൻഡായാലും ശരി, ഹാർട്ടായാലും ശരി, ഏതായാലും അതൊക്കെ നിശ്ചലമായി പോകുന്നതിൻ്റെ പ്രധാന കാരണം പ്രാണനാണ്. ആ പ്രാണനെ ആധുനിക സയൻസിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത് ഉപകരണങ്ങൾ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന അത്ര സ്ഥൂലമല്ല. ഈ കാണുന്നതൊക്കെ സ്ഥൂലമാണെങ്കിൽ മാത്രമേ നമുക്ക് അനുഭവിക്കാനും കാണാനൊക്കെ പറ്റുള്ളൂ. സൂക്ഷ്മമാകുമ്പോൾ ഉപകരണങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല.
അതിന് ഉപകരണങ്ങൾ അങ്ങോട്ട് എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ആധുനിക ശാസ്ത്രം പിടികിട്ടാത്ത ഒരുപാട് കാര്യങ്ങളെ അവർ പറയുന്നത് അതൊന്നും ഇല്ലാത്തതാണ്. കാരണം അവർക്കറിയില്ല, അവർ കണ്ടുപിടിക്കാം. അവർക്ക് അവർ ഉപകരണങ്ങളിലൂടെ മാത്രം വരുന്നതിനെയാണ് ശാസ്ത്രീയത എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് വലിയൊരു ലോകമുണ്ട് എന്ന് അവർ സമ്മതിക്കില്ല. അതാണ് പ്രശ്നം. അങ്ങനെ നമ്മുടെ സമ്മതത്തിനും വിസമ്മതത്തിനും ബേസ് ചെയ്തുകൊണ്ടല്ല ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഗുരുവിൻ്റെ ലോകം, ഗുരു ഈ ലോകത്തെ കണ്ടത്, ഗുരു നമ്മളോട് സംവദിക്കാൻ ശ്രമിച്ചത് എന്തൊക്കെയാണ് എന്ന് നമ്മൾ അതിലേക്ക് ഒന്ന് കാല് എടുത്തു വെക്കുമ്പോഴാണ് അറിയാൻ പറ്റുന്നത്. അതൊരു അനന്തമായിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു ലോകമാണ്. നമുക്ക് അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള ഭാവത്തിലേക്കൊക്കെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ നിർത്താം. സൂക്ഷ്മമായിട്ടുള്ള, കാരണം ഇത് കൂടുതൽ നമുക്ക് വിവരണങ്ങൾ ആവശ്യമുള്ളതാണ്, ചിന്തിക്കുവാനായിട്ട് നമുക്ക് സമയം ആവശ്യമുണ്ട്. ഇവിടെ വിശ്വാസത്തെ, വിശ്വാസം ഒരു പ്രമാണമല്ല, നിഷ്പക്ഷമായിട്ടുള്ള നമ്മുടെ യുക്തിയും അനുഭവവും ഒക്കെയാണ് ഇവിടെ പ്രമാണമായിട്ട് വരുന്നത്. അതുകൊണ്ട് ആരും അങ്ങനെ അന്ധമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് ഇത് കയറിയിരുന്നു കൊണ്ട് മനസ്സിലാക്കാമെന്ന് വിചാരിക്കേണ്ട. നമുക്ക് അങ്ങനെ കൂടുതൽ ഊർജ്ജസ്വലരായി സൂക്ഷ്മമായിട്ടുള്ള തലത്തിലേക്കൊക്കെ നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാനായിട്ട് നോക്കാം. ബാക്കി നമുക്ക് നാളെ. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.